ചൂടുവെള്ളമാണ്. ഈ കാണുന്നതൊക്കെ അതിന് വേണ്ടിയിട്ട് കുറച്ച് വർഗവും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ അത്യാവശ്യം പഴയതുകൊണ്ട് തന്നെ ഫുള്ള് നനഞ്ഞ് രൂപത്തിലുള്ള വർഗവും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഫുൾ ടൈം ഇതിപ്പോൾ തളച്ചോടിക്കണം കേട്ടോ, നാവിടേണ്ടതുണ്ട് ഈ ഭാഗത്തുനിന്ന്. ഇത് ഫുള്ള് വെള്ളം കേട്ടോ, ഫുള്ളായിട്ട് വെള്ളമാണ് ഇതിൽ. ഇത് ഫുൾ ടൈം ഇതുപോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, 4 മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കും. കാരണം ഇവിടുത്തെ കാലാവസ്ഥക്ക് അനുസരിച്ച് നമുക്ക് കുളിക്കാനും മറ്റു സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കണം. ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കണം. കിച്ചൺ ഭയങ്കര രസമാണ്, കാരണം വെച്ചാൽ കറണ്ടും കാര്യങ്ങളും ഇല്ലെങ്കിലും കിച്ചണിൽ നല്ല വെളിച്ചം കിട്ടും. ഈ ഒരു ഷീറ്റ് മറ്റേ ഇതിൻ്റെ ഷീറ്റാണത്. അപ്പോൾ 2 പീസ് അവിടെ വിട്ടിട്ട് പീസ് വെച്ചുകൊണ്ട് കിച്ചണിൽ കറണ്ട് പോയാലും അത്യാവശ്യം നല്ല വെളിച്ചം. അപ്പോൾ ഇപ്പോഴും നമ്മൾ കിച്ചണിൽ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലെന്നാലും അത്യാവശ്യം നല്ല വെളിച്ചം. പറയാം, നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എവിടെന്ന് വെച്ചാൽ ഇന്ന് കർണാടകയിലും കർണാടക കൊടുകിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചെ 4 മണിക്കാണ് നമ്മൾ കർണാടകയിൽ എത്തി, കർണാടകയിലെ കൊടുകൊക്കെ എത്തി, സോറി. അപ്പോൾ ഇവിടെ നമ്മളൊരു കൂട്ടുകാരൻ്റെ കല്യാണ്ട്, ഞാൻ കുറച്ച് നേരം ബാംഗ്ലൂരിലെ ഷോപ്പിൽ വർക്ക് ചെയ്തത്. അപ്പോൾ അവന് ഞാനിവിടെ കടയിൽ ഷോപ്പിലുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കല്യാണമാണ്, നാളെയാണ് കല്യാണം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് എത്തി, നാളെയാണ് കല്യാണം. അപ്പോൾ ഇവിടുത്തെ ഒരു കല്യാണം എന്ന് വെച്ചാൽ ഇന്നത്തെ രാത്രി, അതായത് കല്യാണം, മെഹന്തി കല്യാണം, അങ്ങനെ എന്തോന്ന് പറയാം, മൈലാഞ്ചി കല്യാണം, സോറി, മെഹന്തി കല്യാണം അല്ല, മൈലാഞ്ചി കല്യാണം. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ അത് ഇന്ന് രാത്രിയാണ് അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ നമ്മൾ വന്നു. രാവിലെ ഇവിടുത്തെ ക്ലൈമറ്റ് നമ്മളെ നാട്ടിലത്തെ അതേപോലെ തന്നെയാണ്. ഇവിടെയും ഫുള്ള് മഴയാണ്, ഈ ഭാഗത്തും ഫുള്ള് നമ്മളെ നാട്ടിൽ പോലെ തന്നെ. നാട്ടിലേക്ക് ഞാൻ കുറച്ച് നേരത്തെ രാവിലെ ഏകദേശം 10:11 മണിയൊക്കെയാണ് രാവിലെ എണീറ്റപ്പെട്ടോ, ആ ടൈമിൽ ഞാൻ നമ്മളെ നാട്ടിൽ കാലാവസ്ഥ ചോദിച്ചപ്പോൾ അവിടെയും നല്ല പുരിഞ്ഞ മഴയാണ് നാട്ടിൽ. അപ്പോൾ ഇവിടെയും മോശമില്ല, ഒരു ചാറി ആ ഒരു രൂപത്തിലാണ് ഇവിടെ, വലിയൊരു ഇതിലല്ല വീണ വെച്ചു, ചാറി ചാറി തുള്ളി തുള്ളിയിട്ട് ആ രേലാണ് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഇവിടെ രാവിലെ 10:30 തിരിച്ച് പറഞ്ഞിട്ട് ഞാൻ ആ ക്ലൈമറ്റ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ക്ലൈമറ്റൊക്കെ ഒരേപോലത്തെ ഒരു മാറ്റമില്ല. കാരണം 10:30 വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ചെറിയ തണുപ്പ് ഉണ്ടായില്ല. അതായത് ഇവിടുത്തെ ഈ തണുപ്പിൻ്റെ ടൈമൊന്നും ഇല്ല. അപ്പോൾ ഒരു മഴയൊക്കെ ചേർന്ന് എന്താ ഒരു സീസൺ ഉണ്ടല്ലോ, ആ സീസണൊന്നുമില്ല. പക്ഷേ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മഴ നിൽക്കാതെ 2 ദിവസമായിട്ട് ബാംഗ്ലൂരിലൊക്കെ സ്ഥിരം ഇപ്പോൾ ഒരു ആഴ്ചയായിട്ട് ഫുള്ളായിട്ട് മഴ ആണ് ബാംഗ്ലൂരിലൊക്കെ. ഇവിടെ ചെറിയ രീതിയിൽ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ ഞാനൊക്കെ ആയിട്ട് നല്ല ചെറിയ രീതിയിൽ ചാറി മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 10:30 എണീറ്റു. പിന്നെ കഴിഞ്ഞിട്ട് ഇവിടെ ഇവരൊരു സ്പെഷ്യൽ, അതായത് നെയ്പത്തിരി കണ്ണൂരൊക്കെ ഒരു സ്പെഷ്യൽ സംഭവം തോന്നുന്നുണ്ട്. അപ്പോൾ അതേന്ന് രാവിലെ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് നെയ്പത്തിരി ഉണ്ടായിരുന്നു, പിന്നെ ബൂരി ഉണ്ടായിരുന്നു, പോരാത്തിന് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതേ നമുക്ക് രാവിലെ ഏകദേശം 11:30 നമ്മൾ ഈ ഫുഡൊക്കെ ആയിരുന്നു. പക്ഷേ ആ വിശപ്പോ കാര്യങ്ങളൊന്നും ഈ തണുപ്പിൻ്റെ അതുകൊണ്ട് ഇവിടുത്തെ അറിയണില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോഴും ഇപ്പം നേരെ 2:30 ആയി. അങ്ങനെ ഇവിടുത്തെ ക്ലൈമറ്റൊന്നും ഇപ്പോഴും ആ ഒരു എന്താ പറയുക ചുവയിലോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മളെ ഷെബീർ കൂടുണ്ട്, ഷെബീറിൻ്റെ ഒരു ഫാമിലി കൂടിയാണ് ഇവർ. അപ്പോൾ ഷെബീറുണ്ട്, ഷെബീറിൻ്റെ വൈഫും കാര്യങ്ങളും, ഓരോ അവരൊരു ഫാമിലിയാണ്. ഞാൻ പിന്നെ അങ്ങനെ കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ അവരെ കൂടെ തന്നെയാണ് ഞാനും ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വെയിലൊന്നുമില്ല, നോർമലാണ്. ഇപ്പോൾ 2:00 അങ്ങനെ എന്താ ഇപ്പോൾ ടൈം. അപ്പോൾ 2:30 അപ്പോൾ ഇപ്പോഴും ഇവിടുത്തെ ഈ ക്ലൈമറ്റിനൊന്നും ഒരു സംഭവമില്ല. ഞാൻ പുറത്തത്തെ ഒരു ഇത് കാണിച്ചു തരാം, ഫുള്ള് ഒരു മാറ്റമില്ല ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊന്നും. നല്ല രസമാണ് ഇവിടുത്തെ ക്ലൈമറ്റ്, ചൂടും കാര്യങ്ങളും നല്ല ഉഷാറാണ്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കണമെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കണ വീടിൻ്റെ ടോപ്പിലാണ് ഇപ്പോൾ കയറിയിട്ട് നിൽക്കണത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച, ഇവിടുത്തെ ചുറ്റോട്ടം കാര്യങ്ങളൊക്കെ കാണിച്ചത്, ഇവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചത്. നിൽക്കുന്ന വാർപ്പിൻ്റെ ടോപ്പിൽ നിന്നൊരു കാഴ്ച. ഇവിടെ ഇങ്ങനെ മരങ്ങൾ, കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മളെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഇത് നമ്മളെ പാഷൻ ഫ്രൂട്ട്, സർവത്തും വള്ളി എന്നറിയില്ലേ, അപ്പോൾ സർവത്തും കായ, സോറി. അപ്പോൾ അതാണ് നമ്മുടെ ബട്ടർ ഉണ്ട്, പച്ച ബട്ടർ കേട്ടോ. ബട്ടർ ഇതാ സംഭവം, ഇതാ ഫുള്ള് ബട്ടർ, അത് ഒരു കുറേ ഇതുണ്ട്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അവിടെ മറ്റേ കുളവായുടെ ഒരു സംഭവം കാണാണ്ട് കേട്ടോ. അവിടെ ഇതിൽ അവിടെ ഒരു കുളവായ, നമ്മളെ കുളവായ എന്നല്ല അറിയാം, ആക്കണ ആ ഒരു ഭാഗത്ത്, ആ ഭാഗത്ത് ഉണ്ടെങ്കിൽ കുളവായ ആ സംഭവം ഉണ്ട് ആ ഭാഗത്ത്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നാട്ടിലത്തെ മുള്ളുമുരുക്ക് എന്നറിയില്ലേ, മുള്ളുമുരുക്കിൻ്റെ മറ്റൊരു വെർഷൻ, മുള്ള് അല്ല മുരുക്കിൽ, മുള്ളില്ലാത്ത മുരുക്കില്ലേ അതാണിത്, അതിൻ്റെ മറ്റൊരു വെർഷൻ. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അവിടെ ഒരു മറ്റേ വെള്ളത്തിൻ്റെ ഒക്കെ ഈ തോട്ടത്തേക്ക് വെള്ളം നിൽക്കുക, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ ഇത് ഫുള്ള് ഇവിടെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ കാപ്പിത്തോട്ടാണ് ഇത്. ഏകദേശം നമ്മൾ വയനാട് പോയ ഒരു ഇതന്നെയാണ് ഇവിടെ. ഇതൊക്കെ ഈ കാണുന്നൊക്കെ കാപ്പിത്തോട്ടം കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ ചുറ്റുപാറും. ഈ ഒരു കുറേ ഒരുപാട് എന്താ പറയുക, ഒരുപാട് സ്ഥലങ്ങളുണ്ട് എൻ്റെ ബാക്കിൽ ഒക്കെ ഈ പറഞ്ഞ കാപ്പിത്തോട്ടങ്ങളാണ്. പിന്നെ ഈ കാണുന്ന മതി, അത് സിൽവർ എന്ന് പറയുക, സിൽവർ മര എന്ന് ഇതിന് പറയട്ടെ കേട്ടോ. ഈ ഒരു സംഭവത്തിൽ അത്യാവശ്യം നല്ല നീളം വെക്കും ചെയ്യും, നല്ല അത്യാവശ്യം ഹൈറ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഈ ഒരു
നീളം നല്ലപോലെ വെക്കും. ഇതിന് അത്യാവശ്യം വലുതായി കഴിഞ്ഞാൽ നല്ല മാർക്കറ്റിലൊരു മരമാണ് കേട്ടോ. ഇത് ഈ ഇതിൽ കുറേ ഉണ്ട്, ഒരുപാടുണ്ട് ഈ ഒരു ഇതിൽ ഒരുപാട് വാത്തി മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വീടിനൊക്കെ പുറത്തുനിന്നാണ് സ്റ്റെപ്പ്, നമ്മളെ നാട്ടിലത്തെ പോലെയല്ല. പിന്നെ അപ്സേർ വീടുകളൊന്നും ഇവിടെ അങ്ങനെ കാര്യമായിട്ടില്ല, ഒക്കെ ചെറിയ ചെറിയ വീടുകൾ, അപ്സേറൊന്നുമില്ല. അങ്ങനെ ഇത് ഒക്കെ ഫുള്ള് പുറത്തുനിന്നാണ് സ്റ്റെപ്പ്. അപ്പം ഇനി തേങ്ങായിത്തിറങ്ങിയിട്ട് ഇവിടുത്തെ ഒരു ചെറിയൊരു സംഭവം കാണിച്ചുതരാം, ഇവിടുത്തെ വെള്ളം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് നമ്മളെ നാട്ടിലത്തെ കല്ല്, ഇവിടുത്തെ കല്ലൊക്കെ ഈ ഭാഗത്തേക്ക് വരുന്നതെന്ന് വെച്ചാൽ തലശ്ശേരി ഭാഗത്തു നിന്നാണ് ഈ ഭാഗത്തേക്ക്, കൊടുക് ഭാഗത്തേക്ക് കല്ല് വരുന്നത്, തലശ്ശേരി കണ്ണൂർ ആ ഭാഗത്ത് ആ ഭാഗത്തു നിന്നൊക്കെയാണ് ഇവിടെ കല്ല് വരുന്നത്. അത്യാവശ്യം നല്ല റേറ്റിനാണ് ഇവിടെ കല്ലും കാര്യങ്ങളൊക്കെ ഇറക്കണത് കേട്ടോ. ആ ഇതാണ് ഇവിടുത്തെ കുടിവെള്ളത്തിന് സെറ്റപ്പ്. ആ മോന്തിക്ക് ശിബിർ മോന്തിക്ക് ആ കുടിവെള്ളത്തിന് സെറ്റപ്പാണിത് കേട്ടോ. ഇതാണ് ഇവിടെ കുളിക്കാനും മറ്റു കമ്പങ്ങൾക്ക് ഉപയോഗിക്കണ ഒരു ഇതാണ്. നമ്മളെ നാട്ടിലത്തെ പോലെ കിണറും കാര്യങ്ങളും ഒന്നാണ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇതുപോലെ തന്നെ. പിന്നെ കുടിവെള്ളത്തിന് ഇവിടെ വേറൊരു പൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് വെള്ളം വരുന്ന ടാങ്കി എന്ന് പറഞ്ഞാൽ അറിയുന്നോ ഈ ഒരു ഇതിനാണ് വെള്ളം കയറുന്നത്. അത് ഒരുപാട് അഞ്ചാറ് എത്ര വീട്ടിൽ സപ്ലൈ ഉണ്ടോ ഒരു ടാങ്കിന്ന്? 10 വീട്ടിൽ. ആ ഒരു ഒരു ആ ഉണ്ട്. ആ അതെ, ഒരു വീട്ടിക്ക് ഒരു 10 വീട്ടിക്ക് ഈ ഒരു ടാങ്കിൽ നിന്നാണ് സപ്ലൈയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഓരോ ഒരു അതായത് ഒരു വീട്ടിൽ ഒരു ടാങ്കിൽ നിന്ന് 10 വീടൊക്കെ പോകും. ആ അങ്ങനെ ഓരോ ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അല്ലേ, ഓരോ ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനത്തെ ഓരോ ടാങ്ക് എല്ലാ വീട്ടിലുണ്ട്. അതാണ് ഇവിടെ കുടിവെള്ളം അല്ലെങ്കിൽ ബാക്കിയുള്ള വെള്ളങ്ങളൊക്കെ ഇതുപോലെ തന്നെ സപ്ലൈ. പിന്നെ സെവിയർ പൊരിഞ്ഞ കളിയാണ് കേട്ടോ, ഷട്ടിലാണ് അവൻ്റെ ആ ഇടത്ത കൈ കൊണ്ടുള്ള അടി കണ്ടാലും മതി തരു പറയരുത്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് 2 മണി എന്ന് പറഞ്ഞാൽ അതിലുള്ള ആ ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് ഞങ്ങൾ 2 മണിക്കുള്ള 2 മണിയാണ് ടൈം, 2:30 ഒക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ. പക്ഷേ ഇവിടുത്തെ ആ ക്ലൈമറ്റൊന്നുമില്ല, വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുള്ള് എന്താ പറയുക ഒരു ഏകദേശം നമ്മൾ ഒരു 8 മണി 9 മണിക്ക് ആകുമ്പോൾ ആ ടൈമിലത്തെ ഒരു ഇത് മാത്രമേ ഇവിടെ കാണുള്ളൂ. ഇത് രാവിലെ മുതൽ ഇവിടെ ഉള്ളൊരു അവസ്ഥയാണ്. ഞാൻ വന്ന ടൈമിൽ മുതൽ രാവിലെ എണീറ്റ ടൈമിൽ മുതൽ ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഒരു ആ ആയിക്കോട്ടെ അങ്ങനെയുള്ള കാലാവസ്ഥയാണ്. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ ഫുള്ള് വീടുകൾ തന്നെ, വീടൊക്കെ പുറത്തുനിന്നാണ് ഇവിടുത്തെ വീടുകൾക്കൊക്കെ സ്റ്റേ. അപ്പോൾ നമ്മൾ അവിടെ കാണുന്ന വീടിനും അതുപോലെ പുറത്തുനിന്നാണ് സ്റ്റേ ഒക്കെ, സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് തന്നെയാണ്. ഒരു ഇതുള്ള വീടുകളൊക്കെ അതുപോലെ തന്നെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് വരുന്നത്. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മളവിടെ നിന്ന് നേരെ ഇറങ്ങിയിരുന്നു. പിന്നെ നേരെ മെയിൻ റോട്ട് കേട്ടോ, ഒന്ന് കുറച്ചുള്ളൂ, 100 മീറ്റർ ഇല്ല, തയ്ച്ചില്ല നമ്മളെ നിൽക്കുന്ന വീടിൻ്റെ അങ്ങോട്ട്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ റോഡിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മെയിൻ റോഡാണ് ഇവിടുത്തെ കേട്ടോ, ഇത് വലിയ ലോങ് ഡ്രൈവുള്ള റോഡാണ്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയൊരു ചെറിയൊരു കാഴ്ച കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു റോഡിൻ്റെ സംഭവം കേട്ടോ, ഇവിടുത്തെ ഒരു മറ്റേ നമ്മളെ റോഡ് കൂടിയാണ്. ഇവിടെ ഒരു താഴത്ത് ചെറിയൊരു അമ്പലും കാര്യങ്ങളൊക്കെ കേട്ടോ, അപ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ അവിടുത്തെ ഇവിടെ ഒരു ചെറിയൊരു എസ്റ്റേറ്റ് സംഭവമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അതൊക്കെ കടക്കാൻ പറ്റുമെന്നൊക്കെ അറിയില്ല, വലിയൊരു സംഭവം എന്നല്ല തോന്നണേ, ഉള്ളിൽ കിടക്കാൻ പറ്റുമെന്നറിയില്ല. എന്തായാലും നമുക്ക് താഴത്ത് പോയി നോക്കാം. ഇത് ആ റിസോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴി കേട്ടോ, റിസോർട്ട് നേരെ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് റിസോർട്ട്. അങ്ങോട്ട് കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അങ്ങനെ നമുക്ക് ജസ്റ്റ് പോയേക്കാം. ഇവിടെ ഈ ചെടിയൊക്കെ എന്താണ് സംഭവം എന്നൊക്കെ അറിയില്ല. അത് ഒരു മതിൽ, അതായത് ലൈൻ നമ്മളെ അതിരിടൂലേ, അതിരിന് ഇതാക്കിയ പോലെ ഇങ്ങനെ കെട്ടിച്ച് രണ്ട് സൈഡിലുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ കമ്പിയിലേക്ക് വെച്ചിട്ട് ആ രീതിയിലാണ് കെട്ടിയിരിക്കണം, കമ്പിയിൽ ഇവിടെ സംഭവങ്ങൾ ഉപയോഗിച്ച് കെട്ടിയതാണ്. പിന്നെ ഈ വഴി കൂടി ഇറങ്ങിയാൽ ഇവിടെയൊക്കെ ഏകദേശം നമ്മളെ ഈ അടുത്തടുത്ത് തിങ്ങി താമസിക്കുന്ന വീടുകളാണ് ഈ ഭാഗത്തൊക്കെ കേട്ടോ. ഫുള്ള് ചെറിയ ചെറിയ വീടുകളാണ് ഈ ഭാഗത്ത്. ഇതാ ഇവിടുന്നൊക്കെ ഈ ലൈന് മൊത്തം ഫുള്ളായിട്ട് ചെറിയ ചെറിയ തിങ്ങിയ ചെറിയ ചെറിയ ഊട്ട് വീടുകളാണ് ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട്. പിന്നെ ഫുള്ള് മഴയതുകൊണ്ട് തന്നെ ഇവിടുത്തെ റോഡൊക്കെ ആകെ ചള്ളിപിളിയായിട്ട് കിടക്കുന്നു ഈ ഭാഗത്തൊക്കെ. പിന്നെ ഇത് നമ്മളെ നാട്ടിലെ കർമ്മത്തി അല്ല തോന്നുന്നു, കർമ്മത്തി ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു രീതിയിലുള്ള കർമ്മത്തിയും കാര്യങ്ങളും തണ്ട് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ വേറെ രീതിയിൽ സംഭവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിങ്ങനെ കുറേ ഭാഗങ്ങളുണ്ട് തോന്നുന്നു, എന്തായാലും ഒക്കെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് പോകുന്ന വഴി കേട്ടോ. ഓക്കെ, ഇതിൻ്റെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിപ്പോയക്കട്ടെ, പെർമിഷനോ സംഭവങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിപ്പോയക്കട്ടെ അവസ്ഥ ആണ്. ചിലപ്പോൾ അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചൂടാവൊക്കെ ചെയ്യും, പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളൊന്നും കാണാം, പുറത്തുള്ളൊരു സംഭവം എന്താ അവരുടെ അവസ്ഥ എന്നറിയാം. പോണ വഴിയൊക്കെ ഫുള്ള് ഡാർക്കാട്ടോ, ഫുള്ള് ഇതിൻ്റെ ഒരു സംഭവമാണ്. ഫുള്ള് രണ്ട് സൈഡും ഇങ്ങനെ കരിങ്കലൊക്കെ വെച്ചിട്ട് രണ്ട് സൈഡിലും ഫുള്ള് കരിങ്കലാട്ടോ. പിന്നെ ഫുള്ള് രണ്ട് സൈഡും ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്
കാണാൻ നല്ല അടിപൊളിയാട്ടോ. കയറുന്ന റിസോർട്ടിൻ്റെ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ അടിപൊളിയാണ്. ചെറിയൊരു എത്ര റൂം ഉണ്ടെന്ന് അറിയില്ല, നമ്മളിനുള്ളിൽ കയറാൻ പെർമിഷൻ ഇല്ലാത്ത, നമ്മൾ പുറത്ത് നമുക്ക് കാഴ്ച കാണാം, അതേ നടക്കുള്ളൂ. അതിൻ്റെ ഇത് എഴുതിയിരിക്കണേ അമ്മേ, സോളാൻഡ് സ്റ്റേറ്റ്സ് ഹോം സ്റ്റേ എന്നാണ് സംഭവം. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, പുറം ഭാഗം കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അവിടെ രണ്ട് കാറ് കുറച്ചിൽ എടുക്കുന്നുണ്ട്. നമുക്ക് പെർമിഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളിൽ എന്തായാലും ചോദിക്കാനോ അങ്ങനെ ഒന്നും പോകണില്ല. നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ച കണ്ടിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ തന്നെ മേലേക്ക് ഇവിടുന്ന് കുറച്ചൊക്കെ കയറിപ്പോണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിൽ തന്നെ കയറി പോകും. അപ്പോൾ ഒരു ചെറിയ സംഭവം നമ്മൾ വീട്ടിൽ കാണിച്ചുതരാം, അത് ഭയങ്കര സംഭവമാണ്, അത് കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് പെരയൊക്കെ എത്തിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, വ്യത്യസ്തമായ സംഭവം, അതാണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ചൂടുവെള്ളമാണ്. ഈ കാണുന്നതൊക്കെ അതിന് വേണ്ടിയിട്ട് കുറഞ്ഞിച്ച് വർഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം പഴയതുകൊണ്ട് തന്നെ ഫുള്ള് നനഞ്ഞ് രൂപത്തിലുള്ള വർഗവും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഫുൾ ടൈം ഇതിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നാലിണ്ടുണ്ട് ഈ ഭാഗത്തുനിന്ന്, ഇത് ഫുള്ള് വെള്ളം കേട്ടോ, ഫുള്ളായിട്ട് വെള്ളമാണ് ഇതിൽ. ഇത് ഫുൾ ടൈം ഇതുപോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, 4 മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കും. കാരണം ഇവിടുത്തെ കാലാവസ്ഥക്ക് അനുസരിച്ച് നമുക്ക് കുളിക്കാനും മറ്റു സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കണം. ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കണം, അതാണ് ഇവിടുത്തെ ഈ ക്ലൈമറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ്. കാരണം ഇവിടുത്തെ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, ജലദോഷം, പനി അങ്ങനത്തെ സംഭവങ്ങൾ പെട്ടെന്ന് വരും. അതുകൊണ്ടാണ് ഈ ചൂടുകളും കാര്യങ്ങളൊക്കെ വെക്കണത്. പിന്നെ ഇത് നമ്മളെ അതിൻ്റെ കിച്ചൺ. കിച്ചൺ ഭയങ്കര രസമാണ്. കാരണം വെച്ചാൽ കറണ്ടും കാര്യങ്ങളും ഇല്ലെങ്കിലും കിച്ചണിന് നല്ല വെളിച്ചം കിട്ടും. ഈ ഒരു ഷീറ്റ് മറ്റേ ഇതിൻ്റെ ഷീറ്റാണത്. അപ്പോൾ രണ്ട് പീസ് അവിടെ പറ്റിയിട്ട് പീസ് വെച്ചുകൊണ്ട് കിച്ചണിൽ കറണ്ടും ആയാലും അത്യാവശ്യം നല്ല വെളിച്ചം. അപ്പോൾ ഇപ്പോഴും നമ്മൾ കിച്ചണിൽ കറണ്ടും കാര്യങ്ങളൊന്നും ഇരുന്നാലും അത്യാവശ്യം നല്ല വെളിച്ചാണ് ഈ ഭാഗത്ത്, കറണ്ടിൻ്റെ ആവശ്യമില്ല. എവിടെ ചോറ്? ഓ, ചോറ് വളർന്നിരിക്കണോ? അവിടെ ചോറ് വളർന്നിരിക്കണം എന്ന് പറഞ്ഞ് സംഭവം ചോറൊക്കെ കണ്ടുപിടിച്ചു. 3 മണിയാകും ഫുഡ്. ആഹാ, ഇതട്ടോ ഇന്നത്തെ സ്പെഷ്യൽ സംഭവമാണ് കോഴി. ഇത് ബീഫല്ലേ? ആ ബീഫാണ്. ബീഫ് പിന്നെ റൈസ്. ഇത് മറ്റേ മറ്റേതിന്റെ അരിയാണ് അല്ലേ റൈസ്. ആ പിന്നെ പപ്പടം അങ്ങനത്തെ കുറച്ച്, പിന്നെ ഒരു ചെറിയ അച്ചാറ് എല്ലാം ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. അപ്പോ ഇപ്പൊ നേരം 3 മണിയായി. അപ്പോഴാണ് അടുത്ത ഫുഡ്. അപ്പോൾ അങ്ങനെ നേരെ 3 മണി വിശം എന്ന് വെച്ചാൽ 3 മണിയായിട്ട് അതിൻ്റെ വിശപ്പോ കാര്യങ്ങളൊന്നും നമുക്കില്ല. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ സംഭവം വെച്ചിട്ട് തന്നെ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോഴും ഫുഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്തായാലും വേണ്ടിയിട്ട് 3 മണിക്ക് കഴിക്കണേ. വിശക്കടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് ആ രീതിയിൽ കഴിക്കണമെന്നുണ്ട്. അപ്പോൾ അത് പോയിട്ട് കഴിക്കട്ടെ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് കാണാൻ പോകുന്ന വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാരേജോ അതിൻ്റെ കർണാടകയല്ല, ഈ കൊടുകിലുള്ള സംഭവങ്ങളാണ് ഇനി നമ്മളെ ചാനലിൽ വരാൻ പോകുന്നത്. അപ്പോൾ മാരേജ് അതിൽ ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ കിട്ടുമെന്ന് അറിയില്ല, എന്തായാലും ഇത് കിട്ടുകയാണെങ്കിൽ ആ കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ കഴിഞ്ഞ് വരാൻ പോകണം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിലേക്ക് കാണുമ്പോൾ എല്ലാവരും ഗുഡ് ബൈ.